കെഎസ്ആർടിസി ജീവനക്കാർ കള്ള് കുടിക്കുന്നത് നോക്കും, അവർക്ക് കഞ്ഞിയും കൊടുക്കുമെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞത്. ജീവനക്കാർ കുടിച്ചോ എന്ന് നോക്കുന്ന സർക്കാർ അവർ കഞ്ഞി കുടിച്ചോ എന്ന് നോക്കണമെന്ന് എൻ വിൻസെൻ്റ് പറഞ്ഞപ്പോഴായിരുന്നു ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ മന്ത്രിയുടെ മറുപടി. കെഎസ്ആർടിസി സംഘടനാ നേതാവാണ് വിൻസെൻ്റ്. ജീവനക്കാർക്ക് ഒന്നാം തീയതി ഒറ്റ ഗഡുവായി ശമ്പളം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡ്രൈവർമാർക്ക് പരിശോധന കർശനമാക്കിയപ്പോൾ അപകട നിരക്ക് ആഴ്ചയിൽ 8 എന്നത് 2 ആയി കുറഞ്ഞു. ജനുവരിയിൽ 1600 വണ്ടി ഷെഡിൽ കിടന്നിരുന്നു, ഇപ്പോഴത് 500-ൽ താഴെയായി. കെഎസ്ആർടിസി പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കും. നവീകരണ പദ്ധതികൾ 6 മാസത്തിനകം നടപ്പാക്കും. കമ്പ്യൂട്ടർ വാങ്ങാൻ MLA ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തും. കൂടുതൽ AC ബസ്സുകളും കൃത്യതയുള്ള സർവീസുകളുമടക്കമുള്ള പരിഷ്കാരങ്ങളിലൂടെ കോവിഡ് കാലത്ത് നഷ്ടമായ യാത്രക്കാരെ തിരിച്ചുപിടിക്കും. ജീവനക്കാരുടെ ശമ്പളം ഒറ്റത്തവണയായി 1ാം തീയതി നൽകാൻ പദ്ധതി ആവിഷ്കരിച്ചു, ഉടൻ നടപ്പാക്കും. പെൻഷൻ 2022 മെയ് വരെ പൂർത്തിയാക്കി, ശേഷിക്കുന്നത് ഘട്ടംഘട്ടമായി തീർക്കും. 10 മിനി AC സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ കൂടി തുടങ്ങും. നിലവിൽ എറണാകുളം തിരുവനന്തപുരം റൂട്ടിലാണ് ഈ ബസ്സുള്ളത്. ഇതിൽ 20,000 രൂപ ലാഭമുണ്ട്. 15 സ്റ്റേഷനുകളിൽ റെസ്റ്റോറൻറ്റും 21 സുലഭ ടോയ്ലറ്റും തുടങ്ങും. ബസ്സുകളിൽ ചെറിയ കച്ചവട സ്റ്റാൾ ഒരുക്കുന്നത് വിപുലമാക്കും. മോട്ടോർ വാഹന വകുപ്പും KSRTC ഓഫീസ് പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാൻ സ്മാർട്ട് സാറ്റർഡേ പദ്ധതി കൊണ്ടുവരും. ഈ ദിവസം ഉച്ചയ്ക്ക് ശേഷം ജോലിയില്ല, ഓഫീസ് വൃത്തിയാക്കി വീട്ടിൽ പോകാം. സംസ്ഥാനത്തെ കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകൾ KSRTC തുടങ്ങും. ഇവിടങ്ങളിൽ പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് സൗജന്യ പഠനം ആലോചിക്കും. നിലവിൽ സൗജന്യ നിരക്കാണുള്ളതെന്നും നിയമസഭയിൽ തള്ളി. തള്ളലൊക്കെ കൊള്ളാം, പക്ഷേ നടന്നു കിട്ടിയാൽ മതി. ഒരുപാട് ഐഡിയകളൊക്കെയുള്ള അതൊക്കെ തലയിലുള്ള ആളാണ് ഗണേഷ് കുമാർ. പക്ഷേ ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുമോ? ഉട്ടോപ്യൻ നയങ്ങളല്ലേ ഇതൊക്കെ? സ്വന്തം അച്ഛൻ ഉൾപ്പെടെ ഒരുപാട് മഹാരഥന്മാർ ഇരുന്ന കസേരയാണ് ഗതാഗത മന്ത്രിയുടെ കസേര. വാചകമടിക്കാനും കയ്യടി മേടിക്കാനും വേണ്ടി തള്ളല്ലേ ഗണേഷ് കുമാറെ? നടക്കുന്ന കാര്യങ്ങൾ പറ. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ജീവനക്കാർ ഓഫീസ് തൂത്തുവാരണമെന്ന് പറഞ്ഞാൽ ആര് തൂക്കും? ഒടുവിൽ നിങ്ങൾ പോയി തൂക്കേണ്ടി വരും.